നമസ്കാരം. എന്തായാലും കോൺഗ്രസ്സിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു വലിയ ശുഭപ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ. രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള എല്ലാ നേതാക്കളും വലിയ ശുഭപ്രതീക്ഷയിലായിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം എക്സിറ്റ് പോളുകളൊക്കെ പ്രയോഗിച്ചത്. കോൺഗ്രസ്സിന് വലിയ ലീഡുണ്ടാകുമെന്നും കോൺഗ്രസ് ഹരിയാനയിലെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുമാണ്. എന്നാൽ കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായും കേരളത്തിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്. ഒന്ന് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിൽ, ഒന്ന് ചേലക്കരയും ഒന്ന് പാലക്കാടുമാണ്. അതുപോലെ ലോക്സഭാ മണ്ഡലത്തിൽ വയനാട്ടിലാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ച വയനാട്ടിലാണ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റുകളൊന്നും പ്രഖ്യാപിച്ചില്ല എങ്കിലും സീറ്റുകളെ തമ്മിലുള്ള സീറ്റുകൾ ആർക്ക് ഒക്കെ നിർണ്ണയിക്കും, ആർക്കൊക്കെ സീറ്റുകൾ നൽകും എന്നതിനെക്കുറിച്ചുള്ള ധാരണകളിലേക്ക് ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. വയനാട്ടിൽ എന്തായാലും പ്രിയങ്ക ഗാന്ധി എത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പിന്നീടുള്ളത് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും വിജയക്കൊടി പാറിക്കണം എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ കളികളൊക്കെ നടക്കുന്നത്. അവിടേക്ക് പാർട്ടി ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ രാഹുൽ മാങ്കുട്ടത്തിൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായതുകൊണ്ട് അവിടെ വലിയ തോതിൽ വിജയം കൈവരിക്കാൻ രാഹുൽ മാങ്കുട്ടത്തിന് കഴിയും എന്ന ശുഭപ്രതീക്ഷ പാർട്ടിയിലെ പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം വാദിക്കുന്നത് പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ അവിടെ ഇടണം എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് മങ്ങലേൽക്കുന്നു എന്നുള്ളതും പറയേണ്ട കാര്യമാണ്. ഈ രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് എങ്കിൽ അവിടെ പ്രാദേശിക തലത്തിലുള്ള ഒരു നേതാവ് വരണമെന്ന് വാശി പിടിക്കുന്ന ചില നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവുമൊക്കെയായ രമേശ് ചെന്നിത്തല അവിടെ മറ്റൊരാൾ വരണം, അതായത് ആ പാലക്കാടുമായി ബന്ധപ്പെട്ട നിലയിലുള്ള ഒരാൾ അവിടെ വരണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. അവരൊക്കെ മുൻ മനസ്സിൽ കാണുന്നത് വി ടി ബലറാമിനെയാണ് എന്നത് നിശ്ചയമായും പറയേണ്ട കാര്യമാണ്. അങ്ങനെ വി ടി ബലറാം ആകുമോ അതോ രാഹുൽ മാങ്കുട്ടത്തിൽ തന്നെയാകുമോ അവിടേക്ക് മത്സരാർത്ഥിയായി എത്തുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അവിടെ പ്രാദേശിക തലത്തിലുള്ള യൂത്ത് കോൺഗ്രസും അതുപോലെ കെ എസ് യു ഒക്കെ കെ എസ് യു നേതാക്കളും ഒക്കെ പറയുന്നത് അവിടെ വി ടി ബലറാം തന്നെ മത്സരിക്കണം, എന്നാലേ ജയിച്ച് കയറാൻ സാധിക്കൂ. കാരണം പാലക്കാട് ജില്ലയെ കൃത്യമായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഒരാൾ വന്നാൽ മാത്രമേ പാലക്കാട് വിജയിച്ച് കയറാൻ കഴിയൂ. രാഹുൽ മാങ്കുട്ടത്തിന് അത്ര പരിചയമില്ല, തെക്ക് നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ മണ്ഡലത്തെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ല. അതുകൊണ്ട് അവിടെ തനത് വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വി ടി ബലറാമിനെ പാലക്കാടേക്ക് നിയോഗിക്കുക എന്ന് തന്നെയാകും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം എങ്ങനെയും വിജയിച്ച് കയറുക എന്നത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നിലുള്ളത്. വരാൻ പോകുന്ന പ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്കിലും അധികാരം തിരിച്ചുപിടിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലൂടെയാണ് കോൺഗ്രസ്സും അതുപോലെ യു ഡി എഫും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് രാഹുൽ മാങ്കോട്ടത്തിൽ തയ്യാറായേക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഏതെങ്കിലും ഒരു ഉറപ്പ് ഉള്ള ഒരു സീറ്റ് നൽകി രാഹുൽ മാങ്കോട്ടത്തിലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുകയാണ്.